Hi everyone, it's me Bhavya Krishnan and welcome back to yet another episode of That Ordinary Girl. In this video, we will see how we dark circles remove and dark circles correct. This is a video. Now, we will easily available light, home remedies, we will see a solution. Dark circles are not very good. Dark circles are not very good. Genetically, that is sleep issues. We have correct proper sleep, 6 to 8 hours proper sleep. And continuous proper sleep pattern. Dark circles are not very good. That is why we pillow face. Potato juice matram extract cheyan vendite potato ne strain cheyan vendite ulla oru cotton cloth aanu njan ivide vechirikkunnathu annittu idu pole oru grater use cheedittu potato ne nannayittu grate cheedittu edukka ningalku venengil grate cheynadhinu pagaram oru blender il blend cheedittum idu pole juice extract cheyavunnathaanu നമുക്ക് ഇവിടെ ഒരു ടേബിൾ സ്പൂൺ പൊട്ടറ്റോ ജ്യൂസിന്റെ ആവശ്യമുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്താൽ മതിയായിരിക്കും അടുത്തതായിട്ട് നമുക്ക് ഒരു പീൽഡ് കുക്കുംബർ ആണ് ഗ്രേറ്റ് ചെയ്തിട്ട് ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത് അപ്പോൾ അതേ സെയിം ക്ലോത്ത് തന്നെയാണ് ഞാൻ കുക്കുംബർ ഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് 1 ടേബിൾസ്പൂൺ കുക്കുംബർ ജ്യൂസ് ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള കുക്കുംബർ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുക കുക്കുംബറിലുള്ള വൈറ്റമിൻ കെയും പിന്നെ കുക്കുംബറിന്റെ ഒരു ആസ്ട്രിഞ്ചന്റ് പ്രോപ്പർട്ടിയും കൂടി ആവുമ്പോൾ നമ്മുടെ സ്കിന്നിനെ അണ്ടർ ഐയിലുള്ള സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു മിക്സിലേക്ക് നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ഹണിയാണ് ഒരു ടീസ്പൂണിനേക്കാളും കുറച്ചുകൂടി കുറവ് ക്വാണ്ടിറ്റി മതി ഒരു ടീസ്പൂൺ വേണ്ട അതിനേക്കാൾ ഒരു കുറച്ച് കുറവ് മതി അതും കൂടി ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ ഈ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പോപ്പ് ചെയ്തിട്ട് അത് അപ്ലൈ ആഡ് ചെയ്യണം വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എന്തിനാണെന്ന് വെച്ച് വെച്ചാൽ നമ്മുടെ ഐയുടെ അടിയിലുള്ള റിങ്കിൾസിനൊക്കെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ഇ വളരെ നല്ലതാണ് അപ്പം ഈ ക്യാപ്സ്യൂൾ നമുക്ക് ഈസിലി കെമിസ്റ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ മെഡിക്കൽ ഷോപ്പിൽ ഈസിലി അവൈലബിൾ ആണ് ഇതൊരു 10 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിന് ഏകദേശം 26 രൂപയോ 29 രൂപയോ അങ്ങനെ എന്താണ് വരുന്നത് അപ്പോൾ ഇത് ഈസിലി അവൈലബിൾ ആണ് ഇത് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യുക ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി അടുത്തത് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്യുന്നത് ആൽമണ്ട് ഓയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിലും ആഡ് ചെയ്യാവുന്നതാണ് നമ്മൾ പൊട്ടറ്റോ ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ പൊട്ടറ്റോ ജ്യൂസ് ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ സ്കിന്ന് കുറച്ച് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ആഡ് ചെയ്യുന്നത് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇപ്പം നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിനെ ഒരു കോട്ടൺ പാഡ് എടുത്തിട്ട് കോട്ടൺ പാഡ് ഇതിൽ ഡിപ്പ് ചെയ്യുക എന്നിട്ട് ഇത് കണ്ണിൻ്റെ അണ്ടർ ഐ ഏരിയയിലെ അല്ലെങ്കിൽ കണ്ണടച്ചിട്ട് കണ്ണിൻ്റെ മുകളിൽ നമുക്ക് വെക്കാം ഇത് ഞാനിവിടെ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് ഇതിനെ ഒന്ന് ചെറുതായിട്ട് കൂൾ ചെയ്യാൻ പോവാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കാരണം എന്താണെന്ന് വെച്ച് വെച്ചാൽ ഒരു കൂളിംഗ് എഫക്റ്റ് കൂടി ഉണ്ടെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ഭയങ്കര നന്നായിട്ട് കാണാൻ പറ്റും ഫസ്റ്റ് യൂസിന് ശേഷം തന്നെ
ഇപ്പൊ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ ഇതിനെ നന്നായിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇല്ലെങ്കിൽ പൊട്ടറ്റോന്റെ ആ ഒരു എക്സ്ട്രാക്ട് അടിയിൽ കുറച്ച് സെറ്റിൽ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവട്ടവും നന്നായി സ്റ്റിർ ചെയ്തിട്ട് വേണം ഇത് കോട്ടൺ പാഡിലേക്ക് എടുത്തിട്ട് അപ്ലൈ ചെയ്യാം. അപ്പൊ നമ്മുടെ ഡാർക്ക് സർക്കിളിന് വേണ്ടിയിട്ടുള്ള മിറാക്കിൾ മിക്സ് നമ്മളിവിടെ റെഡി ആക്കിയിരിക്കുകയാണ്. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കോട്ടൺ പാഡ് എടുത്തിട്ട് ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ കണ്ണില് ഇതുപോലെ ഇങ്ങനെ വെക്കുക കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഒരു 20 മിനിറ്റ്സ് എങ്കിലും ഇതിന് നമ്മുടെ കണ്ണില് വെച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ ഏകദേശം ഈ ഒരു കോട്ടൺ പാഡ് ഡ്രൈ ആയി എന്ന് തോന്നുമ്പോൾ ഇതിനെ എടുത്ത് മാറ്റിയിട്ട് ആ ഏരിയയില് ഐഡി ഏരിയയില് നമ്മൾ ജസ്റ്റ് ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര സ്ട്രോങ് ആയിട്ട് പാറ്റ് ചെയ്യരുത്, ഭയങ്കര ജെന്റിൽ ആയിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കോൾഡ് കംപ്രസ്, ഒരു ചെറിയ ഐസ് ക്യൂബ് എടുത്തിട്ട് ഐസ് ക്യൂബിനെ ഒന്ന് റാപ്പ് ചെയ്തിട്ട് അതും ഒന്ന് ഇങ്ങനെ ഐയുടെ ചുറ്റും വെച്ചു കൊടുത്താൽ കണ്ണിന് നല്ല സുഖം ഉണ്ടാവുമായിരിക്കും. ഡാർക്ക് സർക്കിളിനും ഈ കോൾഡ് കംപ്രസും നല്ലതാണ്. ഇപ്പൊ ഞാൻ ഈ കാണിച്ച ഡെമോൺസ്ട്രേഷനിൽ ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടാണ് കുക്കുംബർ ജ്യൂസും പൊട്ടറ്റോ ജ്യൂസും ഒക്കെ എടുത്തത്. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് ഇപ്പൊ ഞാനിപ്പോ ജസ്റ്റ് വൺ ടൈം യൂസിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പൊ ഒരു 1 വീക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു കുക്കുംബറിനെയും പൊട്ടറ്റോനും ഇതുപോലെ പീൽ ചെയ്ത് എടുത്തതിന് ശേഷം ഒരു ബ്ലെൻഡർ ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ വൈറ്റമിൻ ഇ ഓയിലും കൊക്കനട്ട് ഓയിലും ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം ഒരു ഐസ് ക്യൂബ് ട്രേയിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ക്യൂബ്സ് ആക്കിയിട്ട് എടുക്കാം. ആ ക്യൂബ്സിനെ നിങ്ങൾക്ക് ഒന്ന് ടവലില് എന്താ റോൾ ചെയ്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്യാവുന്ന കണ്ണില് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് മോർണിംഗ് നൈറ്റ് ചെയ്യുന്നതും നല്ലതാണ്. അപ്പൊ ഈ ഒരു മെത്തേഡില് സെയിം ഇൻഗ്രീഡിയൻസ് ആണ്. ഈ ഒരു മെത്തേഡിൽ ഏത് മെത്തേഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ, ചാനലിലേക്ക് ഒരു ന്യൂ മെമ്പർ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഞങ്ങൾക്ക് വളരെ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവര് ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.